ദേശീയ ദിനാഘോഷത്തിനുള്ള ഒരുക്കത്തിലാണ് ഒമാൻ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള സൈനിക പരേഡ് ദാഖിലിയ ഗവൺറേറ്റിലെ ആദം എയർബേസ് സൈനിക പരേഡ് ഗ്രൗണ്ടിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഒമാൻ ഭരണാധികാരിയും സർവ്വസൈന്യാധിപനുമായ സുൽത്താൻ ഹൈദം ബിൻ താരിഖ് സല്യൂട്ട് സ്വീകരിക്കും. ദേശീയ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്ത് ഈ മാസം 22-23 തീയതികളിൽ പൊതു അവധിയായിരിക്കും. വിപുലമായ ഒരുക്കങ്ങളാണ് ദേശീയ ദിനാഘോഷത്തിന് രാജ്യത്ത് പുരോഗമിക്കുന്നത്. സുൽത്താൻ അധികാരമേറ്റതിന് ശേഷമുള്ള മൂന്നാമത്തെ സൈനിക പരേഡാണ് ഈ വർഷത്തേത്. റോയൽ ഒമാൻ എയർഫോഴ്സ്, റോയൽ നേവി ഓഫ് ഒമാൻ, റോയൽ ഗാർഡ് ഓഫ് ഒമാൻ, സുൽത്താന്റെ പ്രത്യേക സേന, ഒമാൻ പോലീസ്, കോർട്ട് അഫയേഴ്സ് തുടങ്ങിയവയെല്ലാം സംയുക്ത പരേഡിൽ അണിനിരക്കും. സംയുക്ത സൈനിക മ്യൂസിക്കൽ ബാൻഡും ഉണ്ടാകും. കഴിഞ്ഞ വർഷം ഡോഫാർ ഗവർണറേറ്റിലെ സലാലയിലുള്ള അൽനാസർ സ്ക്വയറിലായിരുന്നു സൈനിക പരേഡ്. ഇസ്രയേൽ പാലസ്തീനിൽ നടത്തുന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ദേശീയ ദിനാഘോഷം സൈനിക പരേഡിലും പതാക ഉയർത്തലിലും മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം 22-23 തീയതികളിൽ സർക്കാർ സ്വകാര്യ മേഖലകളിൽ പൊതു അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വാരാന്ത്യ ദിനങ്ങൾ ഉൾപ്പെടെ 4 ദിവസം തുടർച്ചയായി അവധി ലഭിക്കും. നവംബർ 26 ഞായറാഴ്ചയാണ് വീണ്ടും ഓഫീസുകൾ സാധാരണ നിലയിൽ പ്രവർത്തനം പുനരാരംഭിക്കുക. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.